ടൂറിസ്റ്റ് കേന്ദ്രമായ വിലങ്ങൻകുന്നിലേക്കുള്ള റോഡ് ശോചനയാവസ്ഥയിലായതോടെ പ്രദേശവാസികളും ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികളും ദുരിതത്തിൽ റോഡ് തകർന്നിട്ട് പത്ത് വർഷമായിട്ടും നന്നാക്കാത്തതിൽ പ്രതിഷേധമേറി വിലങ്ങൻകുന്ന് കയറ്റം കയറുക എന്നുള്ളത് ഇന്ന് വലിയ കഠിനമായ ഒന്നായി മാറിയതായാണ് ജനത്തിന്റെ പരാതി കാരണം റോഡിൽ അത്രമാത്രം വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇതുമൂലം നടുവൊടി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണെന്നാണ് പ്രദേശവാസികളും വാഹനയാത്രികരും പരാതിപ്പെടുന്നത് നിരവധി സ്കൂൾ വാഹനം പോകുന്ന സെൻട്രൽ സ്കൂളിന്റെ ഷോർട്ട് കട്ടാണ് അമലയിൽ നിന്ന് കട്ട് ചെയ്ത് വരുന്ന വഴി വിലഞ്ഞങ്ങുന്ന ടൂറിസം നിരവധി വണ്ടികൾ പോകുന്ന വഴിയാണ് വണ്ടി ഓടിക്കാൻ തീരെ നിർത്തിയില്ലാത്തൊരു കണ്ടീഷനാണ് അധികാരികൾ ഇവിടെ ഈ വഴിക്ക് വന്ന് പോവാറൊക്കെ ഉണ്ട് അതിനൊരു വഴി അവർ പറയാറില്ല വിനോദസഞ്ചാരികളടക്കം നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് പത്തു വർഷത്തിലേറെയായി തകർന്നു കിടക്കുന്നത് കൂടാതെ സമീപത്തെ നൂറുകണക്കിന് വീട്ടുകാരും സ്കൂൾ വാഹനങ്ങളുമെല്ലാം റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സഞ്ചാരദുരിതം ആണ് എം എൽ എയും കളക്ടറും പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരുമെല്ലാം ഇടയ്ക്ക് വന്നുപോകുന്ന റോഡായിട്ടും അവർ ഈ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി വഴി വളരെ മോശമാണ് നടന്നു പോവാൻ വരെ പറ്റില്ല അധികാരികളൊക്കെ റോഡിന്റെ ദുരവസ്ഥ മൂലം അപകടങ്ങൾ തുടർക്കഥയായി മാറിയതായും ജനങ്ങൾ പരാതിപ്പെടുന്നു റോഡ് ടാറിംഗ് ചെയ്യാൻ ഫണ്ട് പാസായതായുള്ള അധികാരികളുടെ വാഗ്ദാനങ്ങൾ കേട്ട് ജനങ്ങളും ഇന്ന് മടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി പൊള്ളയായ വാഗ്ദാനമല്ല മറിച്ച് ഈ ദുരിതയാത്രയ്ക്ക് അടിയന്തിര പരിഹാരം കാണാൻ അധികാരികൾ ശ്രമിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് ടി സി വിനൂസ് തൃശൂർ